നമുക്കിന്ന് ഒരു വറുത്തരച്ച അയലക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അഞ്ചോ ആറോ ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു രണ്ട് തണ്ട് കറിവേപ്പില, ഈ തേങ്ങാപ്പീരയുടെ ആ ഈർപ്പം ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം. ചട്ടിയിലേക്ക് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് കഴിയുമ്പോഴത്തേനും ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർക്കാം. ഇതിലേക്ക് കൊടംപുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വറുത്തരച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വറുത്തരച്ച അയലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്.